നമസ്കാരം, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. രാമക്ഷേത്രത്തിന്റെ പേരു പറഞ്ഞ് രാജ്യത്തുടനീളം സംഘപരിവാർ അഴിച്ചുവിടുന്നത് വർഗീയ ലഹള തന്നെയാണ്. രാമക്ഷേത്ര പ്രാൺപ്രതിഷ്ഠ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ച് ഒരു കൂട്ടം ഹിന്ദുത്വർ ജയശ്രീറാം മുഴക്കി കാവിക്കൊടി നാട്ടിയ വാർത്ത നാം കണ്ടതാണ്. അതിനെതിരെ വലിയ രീതിയിൽ വിവാദങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ അതേ ദിവസം തന്നെ വർഗീയ കലാപത്തിന് ആഹ്വാനം നടത്തുന്ന രീതിയിൽ മറ്റൊരു സംഭവം കൂടി നടന്നതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അത് മറ്റൊന്നുമല്ല, അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത അതേ ദിവസം തന്നെ കിലോമീറ്ററുകൾ മാത്രം അകലെ പുരാതന മുസ്ലിം പള്ളിയിൽ ഹിന്ദുത്വർ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. ആഗ്ര ജില്ലയിലെ ബില്ലസ്പുരയിൽ മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച ദിവാൻ ജി കി ബീഗം ഷാഹി മസ്ജിദിന് നേരെയാണ് ഒരു കൂട്ടം തീവ്ര ഹിന്ദുത്വർ ആക്രമണം നടത്തിയത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആഗ്ര സർക്കിളിന് കീഴിലുള്ള പുരാതന സ്മാരകങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് ഈ പള്ളി. 1500 പേർ ലാത്തികളും വടികളുമായി എത്തി അതിക്രമിച്ച് കയറുകയും പള്ളിയിൽ കാവിക്കൊടി നാട്ടുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ ശേഷം ഹിന്ദുത്വർ നടത്തിയ ശോഭായാത്രയ്ക്കിടെയാണ് ഈ സംഭവം അരങ്ങേറിയത്. അക്രമികൾ പള്ളിയിൽ പൂർണ്ണമായി അതിക്രമം കാട്ടിയതായാണ് പള്ളി അധികൃതർ പറയുന്നത്. മസ്ജിദിന്റെ മിനാരങ്ങളും ചുവരുകളും അകത്തളങ്ങളിലും കാവിപതാകകൾ ഉയർത്തിയെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് പള്ളി അധികൃതരുടെ പരാതിയിൽ താജ്ഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതുവരെ 11 പേർ അറസ്റ്റിലാകുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തുന്നതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. അക്രമി സംഘം ജയശ്രീറാം വിളിക്കുകയും പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പള്ളി അധികൃതർ നൽകിയ പരാതിയിൽ പറയുന്നു. IPC സെക്ഷൻ 147, 148, 452, 505/2 തുടങ്ങിയ വകുപ്പുകളാണ് അറസ്റ്റിലായവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ അറസ്റ്റിലായവർക്ക് ഒരു സംഘടനയുമായും ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം അറസ്റ്റിലായവരുടെ പേരുവിവരം പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരക്കാർ പള്ളിക്ക് മുകളിൽ കാവിക്കൊടി നാട്ടിയത് എന്നത് യാതൊരുവിധ സംശയവുമില്ലാതെ പറയാം. വർഗീയ കലാപം രാജ്യത്തുടനീളം അഴിച്ചുവിടുക മാത്രമേ ഇത്തരം തീവ്ര ഹിന്ദുത്വരുടെയും ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന്റെയും ലക്ഷ്യം. ഇനിയും എത്രയെത്ര പള്ളികൾക്ക് മുകളിൽ കാവിക്കൊടി നാട്ടുമെന്നത് കണ്ടറിയേണ്ടത് തന്നെ.